രണ്ട് ഘട്ടമായി വിചാരണ നടക്കുന്നത് അപൂർവം കേസുകളിലാണ്. അത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഒരു രണ്ടാം ഘട്ട വിചാരണയിലേക്ക് എന്തുകൊണ്ട് ഈ കേസിൽ പോയി? അത് ഈ പ്രതികളെ അടക്കം കണ്ടെത്താനുള്ള കാലതാമസം, ഈ കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി, അതായിരുന്നോ അങ്ങനെയൊരു നിയമ നടപടിക്ക് പിന്നിൽ? അതിൻ്റെ ഒരു സാഹചര്യം കൂടി ജോഷി. നിമ്മി, ഈ സംഭവം ഉണ്ടായ 2010 ജൂലൈ മാസം, ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അന്ന് ഈ സംഭവം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെ മൂവാറ്റുപുഴയിലും മറ്റും പോയിരുന്നതാണ്. ഈ ഓർ ആദ്യ പ്രതിയുടെ അറസ്റ്റ് അടക്കം അന്ന് കൃത്യമായി തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ഗൂഢാലോചന, മാസങ്ങൾ നീണ്ട ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആരോപണമായി തന്നെ വന്നിരുന്നത്. അതായത്, ഈ മതനിന്ദ ആരോപിച്ച് ഈ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിൽ ഈ രണ്ടാം ഘട്ട വിചാരണ കൊണ്ടും ഈ കേസ് അവസാനിക്കും എന്ന് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഈ കേസിലെ ഒന്നാം പ്രതിയായ സവാദ് ഇപ്പോഴും പിടിയിലാകാനുണ്ട്. കൂടുതൽ പ്രതികൾ ഈ കേസിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ചും സവാദ് അടക്കമുള്ള പ്രതികൾ പിടിയിലാകേണ്ടതുണ്ട്. കൂടുതൽ പ്രതികൾ ഇനിയും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു മൂന്നാം ഘട്ട ട്രയൽ ഈ കേസിൽ ഇനിയും കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. നിമ്മി ചോദിച്ചത് ശരിയാണ്. കാരണം ഒരു രണ്ടാം ഘട്ട ട്രയൽ അപൂർവങ്ങളിൽ, പലപ്പോഴും അപൂർവമായി മാത്രമാണ് ഇത്തരം കേസുകൾ ഉണ്ടാവുക. പക്ഷേ ഈ സംഭവത്തിന്റെ വ്യാപ്തി വളരെ വലുതായിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഈ സംഭവത്തിന് മുമ്പും അതിന്റെ ശേഷവും ഈ പ്രതികളെ ഒളിപ്പിക്കുന്നതിന്, ഈ സംഭവത്തിന്റെ ഗൂഢാലോചനയ്ക്ക്, ഇതിലെ തെളിവുകൾ തേച്ചു മായച്ച് കളയുന്നതിനൊക്കെ തന്നെയായി വലിയ തോതിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. മുന്നൊരുക്കങ്ങൾ നടന്നിട്ടുണ്ട്. അതിനുവേണ്ട സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ആരോപണമായി വന്നിരുന്നത്. ആദ്യഘട്ട കുറ്റപത്രത്തിന് ശേഷമാണ് മറ്റു പല പ്രതികളിലേക്കും, അതായത് വിദേശത്തടക്കം ഒളിവിൽ പോയ മറ്റു പല പ്രധാനപ്പെട്ട പ്രതികളിലേക്കും എത്തുന്നതിന് ദേശീയ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഈ 2015 ശേഷം അറസ്റ്റിലായവരുടെ ഈ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും മറ്റും ചെയ്തത്. ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ എം കെ നാസറിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, ഈ എം കെ നാസർ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ തന്നെ, അതായത് നാസറാണ് ഈ സംഭവത്തിന്റെ മുഖ്യ ഗൂഢാലോചനക്കാരൻ എന്ന് വ്യക്തമായതിന് പിന്നാലെ നാസർ ഇവിടം വിട്ടിരുന്നു. കുഞ്ഞിണ്ടിക്കരയിൽ അടക്കം പലപ്പോഴായി നാസറിന് വേണ്ടി തെരച്ചിൽ നടത്തിയതാണ്. ഈ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം വലിയ തോതിൽ ഇനാമടക്കം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നതാണ്. പക്ഷേ 2015 ശേഷം നാസർ വന്ന് കീഴടങ്ങുന്ന ഘട്ടത്തിലാണ്, അതായത് നേരിട്ട് വന്ന് കീഴടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കേസിലേക്ക് നാസറിനെ കൊണ്ടുവരാൻ. അതുകൊണ്ട് തന്നെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ പല കേന്ദ്രങ്ങളിലും ഇവരെ ഒളിവിൽ പാർപ്പിച്ചുവെന്നും, സംസ്ഥാനത്തിനടക്കം രാജ്യത്തിന് പുറത്തേക്കും അടക്കം പോകുന്നതിന് പ്രതികൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണമായി വന്നത്. അതുകൊണ്ടാണ് ഒരു രണ്ടാം ഘട്ട വിചാരണയിലേക്ക് കേസിന് പോകേണ്ടി വന്നത്. നിമ്മി. ശരി ജോഷി, ഏതായാലും രാജ്യം ഉറ്റുനോക്കിയ ഒരു കേസിലെ രണ്ടാം ഘട്ട വിധി പ്രസ്താവം അല്പസമയത്തിനകം വരും.